എൻ എം പിയേഴ്സൺ. സ്നേഹമുള്ളവരെ, നമുക്ക് ആർക്കാണ് നിക്ഷിപ്തമായിട്ട് താല്പര്യമില്ലാതെ ഈ സമൂഹത്തിനകത്ത് സംസാരിക്കാനായിട്ട് കഴിയും? നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളുടെ ഈ ഐക്യദാർഢ്യ കൂട്ടായ്മയിൽ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റി ഉള്ള ആളുകളാണ്. അവരാണ് കേരളത്തിൽ എന്നുള്ളത് ആർക്കും അന്വേഷിക്കേണ്ടതില്ല. അവർ സ്വയം ഇതിക്ക് മുന്നേ പ്രഖ്യാപിച്ചവരാണ്. പക്ഷേ ഈ വേദിയിലിരിക്കുന്നതായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൂടി നമ്മുടെ സമൂഹത്തിനോട് സംസാരിക്കാനും പ്രതികരിക്കാനുമായിട്ട് മനുഷ്യ നമ്മനെയൊക്കെതിരെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ചോദ്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ സംസാരിക്കാനായിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വളരെ പ്രസക്തമായി തീരുന്നത്. മനുഷ്യർ തീർച്ചയായിട്ടും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കും. ഇപ്പൊ ഡി സി ബുക്സിന് എതിരായിട്ട് ഇത്തരത്തിൽ വലിയ ഒരു നിരോധിതം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനും ചെയ്യാൻ പറ്റുന്ന പോലെ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. കാരണം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള കോർപ്പറേറ്റ് മൂലധന ആധിപത്യത്തിന്റെ ഒരു അധികാര കേന്ദ്രം തന്നെയാണ്, തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നിരിക്കുന്നതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് രവി ഡി സിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരെ, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അത് സാധാരണക്കാരനാണോ അല്ലെങ്കിൽ ബുദ്ധിജീവിയാണോ എന്നുള്ളതൊക്കെ വളരെ അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊരു മനുഷ്യനാണ് എങ്കിൽ, നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ, ആ സത്യസന്ധമായിട്ട് ജീവിക്കാൻ കഴിയുന്നതായിട്ടുള്ള സാഹചര്യം നിങ്ങളിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് വഴിയിൽ ആശങ്ക കൂടെ സഞ്ചരിക്കാനായിട്ട് സാധ്യമല്ല. ഞാനിവിടെ വന്നിറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പോലീസിനെ ഒരിക്കൽ പോലും ഇതുപോലെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം പോലീസുകാരാൽ സംരക്ഷിക്കപ്പെടുന്ന മനുഷ്യരല്ല യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള കേൾവിക്കാരായിട്ടുള്ള ആളുകളും ഈ മീറ്റിംഗിൽ സംസാരിക്കാൻ വന്നിരിക്കുന്നതായിട്ടുള്ള പ്രാസംഗികരും. അവർ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിന്റെ കാര്യം പരിശോധിച്ചാൽ അവർ തീർച്ചയായിട്ടും വളരെ തെരുവോരത്ത് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യന്റെ സന്ദേശവും ശക്തിയും സംഭരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള മനുഷ്യരാണ്. അവർക്ക് ഒരിക്കൽ പോലും സമൂഹത്തിന്റെ അധികാരികളുടെ സഹായം ഉണ്ടാവില്ല, പോലീസിന്റെ സഹായം ഉണ്ടാവില്ല, മൂലധന ശക്തികളുടെ സഹായം ഉണ്ടാവില്ല. ഇതൊന്നുമില്ലാത്തതായിട്ടുള്ള മനുഷ്യർ, സാധാരണ നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള അസ്പൃശ്യരായിട്ടുള്ള മനുഷ്യരുടെ ഒരു 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 രോദനമാണ്, നിലവിളി മാത്രമാണ്. ഇത്തരത്തിലുള്ള വലിയ കൂട്ടായ്മ ഇല്ല എങ്കിൽ പോലും, ഡി സി ബുക്സിന്റെ സഹായം ഇല്ല എങ്കിൽ പോലും നമുക്ക് നിലവിളിക്കാൻ കഴിയും. ഞാനെങ്ങനെ നിലവിളിക്കും എന്ന് കരുതുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. എന്റെ നിലവിളിയെ ആർക്കും ഈ രാജ്യത്ത് നിശബ്ദമാക്കാൻ കഴിയില്ല എന്നുള്ള എന്റെ വിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതെന്നുള്ളതാണ്. നിങ്ങൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്രസക്തമാണ്. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പാടില്ലാത്ത ആരാണ് കേരളത്തിലുള്ളത്? മാധവൻകുട്ടിയുടെയും അതേപോലെ തന്നെ എം പി പരമേശ്വരന്റെയും ഒക്കെ അഭിപ്രായങ്ങൾ അറിയാൻ പാടില്ലാത്ത ആളുകളാണ് തൃശ്ശൂർക്കാര്. ഇവരാരാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ അഭിപ്രായം എന്താണ് എന്ന് പ്രഖ്യാപിക്കലല്ല പ്രശ്നം. ഇന്നുണ്ടായിരിക്കുന്ന ഇത് ഇപ്പൊ പൊട്ടി വീണമല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാധവൻകുട്ടി സൂചിപ്പിച്ച പോലെ ഇന്ന് പൊട്ടി വീണ വിഷയമൊന്നുമല്ല, ഇതെന്നും നിലനിൽക്കുന്നതാണ്. മാത്രമല്ല നിരന്തരമായിട്ട് ഇത് വികസിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ നാം ഊട്ടി വളർത്തിയായിട്ടുള്ള കേരളത്തിന്റെ മഹത്തായിട്ടുള്ള മൂല്യങ്ങളെ മുഴുവൻ കാർന്ന് തിന്നുന്ന തരത്തിലേക്ക് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവിതം നിലമ്പത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിലമ്പത്തിയ ഒരു സമൂഹത്തിനകത്ത് നിന്നുകൊണ്ട് അത് മുഴുവൻ നിവധിച്ചിരിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ അത് മുഴുവൻ മെത്ത് വീണിരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് നിലവിളിക്കേണ്ടത്? ആ ശബ്ദമാണ് ഞങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. മറിച്ചുള്ള ശബ്ദങ്ങൾ അപ്രസക്തമാണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.